ശ്രുതി, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അർജുൻ ഇന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമാണ്. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അർജുൻ ജനിച്ചു വളർന്ന, അർജുന എപ്പോഴും ഉണ്ടായിരുന്ന ഈ കണ്ണാടിക്കൽ ഗ്രാമത്തിന്, കണ്ണാടിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് അർജുൻ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അർജുന് വേണ്ടിയുള്ള 10-75 ദിവസത്തെ കാത്തിരിപ്പാണ് ഈ നാടിൻ്റെ. ഇവർ ഈ കഴിഞ്ഞ ദിവസം അർജുൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് ഈ നാട് യഥാർത്ഥത്തിൽ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ, എനിക്ക് പിറകിൽ കാണുന്ന ഈ അനുശോചന കുറിപ്പുകളൊക്കെ ഈ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആ ട്രക്ക് പൊക്കിയെടുത്ത് അതിനകത്ത് അർജുൻ്റെ മൃതദേഹമുണ്ട് എന്ന് ഉറപ്പിച്ച ശേഷമാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ നടി മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചൊരു വാക്കുണ്ട്, തീരാ വേദന ആവാൻ വേണ്ടി, ഒരു ചെറിയ നോവാവാൻ വേണ്ടിയെങ്കിലും ആ സത്യം നമ്മൾ തിരിച്ചറിയുന്നുള്ളത്. അങ്ങനെയാണ് ഈ നാട് തിരിച്ചറിഞ്ഞത്. ഇനിയൊന്ന് കാണാൻ കഴിയാതെ പോയി മറഞ്ഞ പ്രിയ കൂട്ടുകാരാ ഇവിടെ ചൊല്ലുന്നു എന്ന് ഇവിടുത്തെ കണ്ണാടിക്കൽ യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ഫ്ലക്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ നിരവധി ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ എല്ലാം ഇത് ഈ കാണുന്ന മുകളിൽ കാണുന്ന ഇവിടുത്തെ DYFI ഈ യുവജന ആർട്സ് ക്ലബിൻ്റെയും ഒക്കെ ഓഫീസാണ്. ഇവിടെയായിരുന്നു അർജുനൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നത്, സ്ഥിരമായി അർജുൻ ഉണ്ടാവാറുള്ള ഒരു ഇടമാണിത്, ഈ അങ്ങാടിയാണിത്. ഈ അങ്ങാടിയിലേക്കാണ് അല്പനേരത്തിന് അകം തന്നെ അർജുൻ എത്താൻ വേണ്ടി പോകുന്നതും. ഈ കണ്ണാടിക്കൽ പ്രദേശത്ത് നിന്ന് നാട്ടുകാർ ഒരു വിലാപയാത്രയായി അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടേക്ക് അങ്ങനെ ആരും എത്തിയിട്ടില്ല, കാരണം അവിടെ പുളാടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ സിനോജുണ്ട്, അവിടെ ആ ഭാഗത്താണ് ലോറി ഡ്രൈവേഴ്സും ലോറി ഉടമകളുമെല്ലാം തന്നെ അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അർജുൻ കല്യാണം നിൽക്കുന്ന ഈ വടകര മാഹി അതിർത്തിയിൽ വെച്ച്, അവിടെ അതിർത്തിയിൽ വെച്ച് മന്ത്രി ഏറ്റുവാങ്ങും. അതിനുശേഷം വിലാപയാത്ര ആരംഭിക്കുന്നതും ഈ പുളാടിക്കുന്ന് ഭാഗത്താണ്. പുളാടിക്കുന്ന് വിലാപയാത്ര എത്തിക്കഴിഞ്ഞാൽ കണ്ണാടിക്കൽ പ്രദേശം സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ഒരുങ്ങും. ആ ഭാഗത്ത് കണ്ണാടിക്കൽ ഭാഗത്ത് നിന്ന് വിലാപയാത്രയായി ഈ വഴിക്ക് അർജുൻ നിത്യേന ദിവസവും സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ വഴിക്കായിരിക്കും ഈ മൃതദേഹം വിലാപയാത്രയായി ഇങ്ങോട്ട് ഇവിടുന്ന് കാൽനടയായിട്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയെല്ലാം അർജുനുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ നോവായിട്ടാണ് അർജുനും, ചെറിയൊരു വേദനയായിട്ടാണ് അർജുൻ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത്. കാരണം എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഒരു 10-75 ദിവസം മുമ്പ് ആദ്യമായിട്ട് അർജുനെ കാണാനില്ല എന്നൊരു വാർത്ത MK Raghavan MP ഓഫീസിൽ നിന്നാണ് ആദ്യമായിട്ട് വരുന്നത്. അർജുൻ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ അങ്കോളയിൽ എന്നാണ് പറഞ്ഞത്, അങ്കോളയിൽ മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. നമ്മൾ അവിടെ പോയി ഈ കുടുംബത്തിൻ്റെ പ്രതികരണം തേടുന്നു. പിറ്റേ ദിവസം ആദ്യമായി നമ്മൾ റിപ്പോർട്ടർ ടിവിയിലുള്ളത് ആ വാർത്ത പുറത്തുവിടുമ്പോൾ മലയാളികളാകെ ആ വേദന ഏറ്റെടുക്കുകയായിരുന്നു. മണ്ണിനടിയിൽ ട്രക്കിനുള്ളിൽ ഒരു ജീവൻ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവനെ രക്ഷിക്കണം എന്നുള്ളത് മലയാളികളാകെ ഏറ്റെടുക്കുകയും സേവ് അർജുൻ എന്ന് പറയുന്നൊരു മുദ്രാവാക്യം മലയാളികൾ ഏറ്റെടുക്കുകയും മണ്ണിനടിയിൽ അർജുൻ ഉണ്ട് എന്ന രീതിയിൽ തിരച്ചിലുകൾ ആരംഭിക്കുകയും പിന്നീട് ആ തിരച്ചിലുകളും അർജുൻ എവിടെയെന്ന ചോദ്യവും മലയാളികളാകെ ചോദിച്ചപ്പോഴാണ് ആ തീരാ നോവ് അർജുൻ എന്ന ചെറുപ്പക്കാരൻ നമ്മുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടവനായി ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നത്. പതുക്കെ ഇപ്പോൾ മലയാളികളൊക്കെ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് അർജുൻ എവിടെ എത്തിയെന്നുള്ളത്. കാരണം ആ മൃതദേഹം മുഖം പോലുമില്ലാത്ത മൃതദേഹമാണ് അർജുൻ. നമുക്കൊരു ഒരു ഒരു നോക്ക് കാണാൻ ഈ പ്രിയപ്പെട്ടവനായി തീർന്ന അർജുനെ ഇനി ഒരു നോക്ക് കാണാനൊന്നും സാധിക്കാത്തത്, മുഖം പോലുമില്ലാത്ത ആ ഭൗതിക ശരീരം എത്തുന്നതും കാത്ത് ഈ നാട്ടിൽ ഇന്നലെയൊക്കെ ധാരാളം ആളുകൾ ഈ വീട്ടിലേക്ക് അർജുന ഒരു പരിചയമില്ലാത്ത ആളുകൾ എത്തിയിരുന്നു. ഇന്നിപ്പോൾ കണ്ണാടിക്കൽ പ്രദേശത്തെത്തുമ്പോൾ ഈ വഴിയിലൂടെ അർജുനെ കൊണ്ടുപോകും. ഈ വഴിയിലൂടെ കൊണ്ടുപോയി കണ്ണാടിക്കലെ വീട് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു 500 മീറ്റർ അകലെയാണ് കണ്ണാടിക്കലെ വീട്. ആ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ ഒരു 1.5 മണിക്കൂർ മാത്രമായിരിക്കും പൊതുദർശനമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുന്നതനുസരിച്ച് ആ പൊതുദർശനത്തിൻ്റെ ചടങ്ങുകളും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ വഴിയിൽ അല്പസമയത്തിനകം തന്നെ അർജുൻ എത്തും. അർജുൻ അവസാനമായി ഈ വഴിയിലൂടെ വീട്ടിലേക്ക് പോകും എന്നും വീട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളൊക്കെ പോകുന്ന മനുഷ്യരെ സംബന്ധിച്ച്, ലോറിയിലാണെങ്കിലും യാത്രകൾ പോകുന്ന മനുഷ്യരെ സംബന്ധിച്ച് വീട്ടിലേക്കുള്ള വഴി എപ്പോഴും ഒരു ഗൃഹാതുരത്വമുള്ളതാണ്. ആ വീട്ടിലേക്കുള്ള വഴിയിലേക്കാണ് അർജുൻ മടങ്ങി വരുന്നത്. പക്ഷേ ചേതനയേറ്റ ശരീരമായിട്ടാണ് അർജുൻ വരുന്നത് എന്നുള്ളൊരു വേദന ഈ നാടിന് മുഴുവനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അർജുൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എങ്കിൽ കണ്ണാടിക്കൽ പോലെ അർജുനെ ചേർത്ത് നിർത്തിയ, അർജുൻ ഇവിടെ പൊതുപ്രവർത്തകനായിരുന്നു, അർജുൻ DYFI പ്രവർത്തകനായിരുന്നു, ഇവിടുത്തെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രവർത്തകനായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായി ഇവിടുത്തെ സമൂഹവുമായിട്ടൊക്കെ അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ നാട് അർജുനെ വേണ്ടി കുറേ നാളായി കാത്തിരിക്കുന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ എന്ന് പറയാൻ സാധിക്കില്ല, മുഖം കാണാനില്ലാത്ത എങ്കിൽ കൂടി ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഈ നാട് കാത്തിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അല്പസമയത്തിനകം ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ നിന്ന് കണ്ണാടിക്കൽ അങ്ങാടിയിൽ നിന്ന് ഒരു വിലാപയാത്രയായി വീട്ടിലേക്ക് പുറപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
വളരെ ചെറിയ പ്രായം മുതൽ തന്നെ കുടുംബം പുലർത്താൻ ദീർഘദൂര യാത്ര നടത്താറുള്ള ഒരാളാണ് അർജുൻ. ആ അർജുൻ്റെ യാത്രയാണ് ഇപ്പോൾ കാണുന്നത്. ആ യാത്രയിൽ ഇപ്പോൾ ഇതാ കുടുംബത്തിനടുത്തേക്ക് എത്തിച്ചേരാൻ ഇനി അധിക സമയമില്ല. കുടുംബം കാത്തിരിക്കുകയാണ്, ദിവസങ്ങളായുള്ള കാത്തിരിപ്പാണ് ആ കുടുംബത്തിന്. എന്തായാലും നമുക്ക് ആ കുടുംബത്തിലേക്ക്, അർജുൻ്റെ വീട്ടിൽ നിന്ന് സാനിയോ മനോമി കൂടി ചേരുന്നുണ്ട്. സാനിയോ, ഒരു കുടുംബം അനുഭവിക്കാവുന്നതിൻ്റെ സമാനതകളില്ലാത്തൊരു ദുരന്തത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും അവരെടുത്തൊരു നിശ്ചയദാർഢ്യമുണ്ട്. അർജുൻ്റെ ഒരു ശേഷിപ്പായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടാകും, അത് അവർക്ക് കിട്ടണം എന്നുള്ളത്. ആ നിശ്ചയദാർഢ്യത്തിനൊപ്പം തന്നെ കേരളം ഒന്നടങ്കം നിൽക്കുകയും ചെയ്തു, അതിന് ഫലം കാണുകയും ചെയ്തു 72 ദിവസങ്ങൾക്ക് ശേഷം. അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ, അഞ്ജു ആയിരുന്നു എപ്പോഴും കുടുംബത്തിന് വേണ്ടി സംസാരിച്ചിരുന്നത്. അവസാനം പറഞ്ഞത്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അർജുൻ എന്നല്ല, കുട്ടൻ എന്നാണ് വിളിക്കുക, ആ കുട്ടനെയാണ്. ആ കുട്ടൻ്റെ ബാക്കി ഞങ്ങൾക്ക് അറിയണമായിരുന്നു, എന്താണ് കുട്ടനെ സംഭവിച്ചത് എന്നുള്ളത്. ആ കുടുംബം ഇപ്പോൾ കാത്തിരിക്കുകയാണ്, വാക്കുകളില്ല, എന്താണ് പറയേണ്ടത്, ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നുവെന്ന് പോലും പറയാൻ കഴിയാതെ, അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മളെല്ലാവരും, നമുക്ക് പ്രിയപ്പെട്ട പലരുടെയും മരണത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അത് മനുഷ്യജീവിതം അങ്ങനെയാണ്. പക്ഷേ അർജുൻ്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിധി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു രീതിയിലുള്ളതായിപ്പോയി എന്നതാണ് നമുക്ക് ഏറ്റവും പ്രയാസമാകുന്നത്. കാരണം മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ കഴിഞ്ഞ 72 ദിവസമായി അവർ കാത്തിരിക്കുകയാണ്. മണ്ണിനടിയിലുണ്ട് എന്ന് അറിയാം, പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് അപ്പോഴും ഉത്തരമില്ല. അങ്ങനെ 72 ദിവസം ആ കുടുംബം നടത്തിയ കാത്തിരിപ്പ്, അത് അവർ നടത്തിയ ആ കാത്തിരിപ്പിന് ശേഷം അവർ നടത്തിയ പോരാട്ടങ്ങൾ, അവർ നടത്തിയ ഇടപെടലുകൾ, അവർ നമുക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നും ഓർമ്മിക്കാൻ ബാക്കിയുണ്ടാവുക. ഇപ്പോൾ കണ്ണൂർ പിന്നിട്ടു എന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും ഈ 72 ദിവസത്തെ കാത്തിരിപ്പ്, കണ്ണാടിക്കൽ ഗ്രാമം എന്ന പോലെ കണ്ണാടിക്കലിലെ വീടും, അർജുൻ ഉണ്ടാക്കിയ വീട്, അർജുൻ കെട്ടിപ്പ് ഉയർത്തിയ വീട് എന്ന് വേണം പറയാൻ, ഒരു കുടുംബത്തിൻ്റെ നട്ടലായി നിന്നുകൊണ്ട് ഒരു യുവാവ് ആദ്യഘട്ടത്തിൽ എന്ന പോലെ വീടുണ്ടാക്കുന്നു, കല്യാണം കഴിക്കുന്നു, അങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ ഒരു യുവാവിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു വീട്, ആ വീട്ടിലേക്ക് അവൻ അവസാനമായി വരികയാണ് എന്നുള്ളതാണ്. മുഖം പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ആ അവസാന വരവാണെങ്കിൽ കൂടിയും ആ വരവിന് ഒരു സമാധാനത്തിൻ്റെ പ്രതീകം കൂടി ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അർജുനെ സ്വീകരിക്കാനായി ഇവിടെ പൂക്കളും മറ്റും നിലവിളക്കും, അതുപോലെ നിലവിളക്കും കിണ്ടിയും പൂക്കളും തുളസിക്കതിരും എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. അദ്ദേഹം അർജുന് കിടക്കാനുള്ള ഒരു ശവമഞ്ചം, അത് പൂക്കളാൽ മുഖരിതമായിരിക്കുന്നു. അർജുൻ്റെ ഒരു വലിയ ഫോട്ടോ, അത് ഈ ശവമഞ്ചത്തിന് സമീപമായി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു യുവാവിനെ സ്വീകരിക്കാനായി ഒരു വീടൊരുങ്ങുകയാണ്. അർജുൻ തീർച്ചയായും ഒരു വീടിൻ്റെ മാത്രം നായകനായിരുന്നില്ല, ഒരു നാടിൻ്റെ കൂടി പ്രതീക്ഷയായിരുന്ന ചെറുപ്പക്കാരനാണ്. നമ്മൾ അർജുൻ്റെ പല വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണുമ്പോൾ അതിലൊക്കെ ഈ പൊതിച്ചോറ് കൊടുക്കാനൊക്കെ മെഡിക്കൽ കോളേജിൽ DYFI പ്രവർത്തകരോടൊപ്പം പോയിക്കൊണ്ടിരുന്ന ഒരു അർജുൻ അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വീടിൻ്റെ നഷ്ടമോ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ നഷ്ടമോ മാത്രമായി കരുതാൻ നമുക്ക് കഴിയില്ല. ഏതായാലും അർജുനെ കാത്ത് കഴിഞ്ഞ 72 ദിവസമായി കാത്തിരിക്കുന്ന, അച്ഛൻ കുഞ്ഞു കളിപ്പാട്ടവുമായി വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു മകനുണ്ട്. അതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു മകൻ കാത്തിരിക്കുന്ന, മകൻ്റെ കാത്തിരിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ കുഞ്ഞുമകൻ ഉറങ്ങാതിരിക്കുന്നു. അച്ഛനെ കാണാൻ വേണ്ടി അവൻ ഉറങ്ങാതെ അവൻ്റെ വലിയച്ഛൻ്റെ തോളിൽ കിടന്ന് കാത്തിരിക്കുകയാണ്. അവനൊന്നും അറിയുന്നുണ്ടാവില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ മനുഷ്യജീവിതം ഒരു ഒഴുക്കായി നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വലിയ സങ്കടകരമായ ഒരു കാര്യത്തിൽ നിന്നും വരുന്നു എന്നുള്ള ഒരു ഒരു സമാധാനം കൂടിയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും അർജുൻ്റെ ബന്ധുക്കളടക്കം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണോ? സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട്? ഇവിടുത്തെ ഒരു രീതി, ചടങ്ങുകളൊക്കെ എങ്ങനെയായിരിക്കും? ചടങ്ങിനെ പറ്റി വീട്ടുകാരായിട്ട് അർജുനെ എങ്ങനെ, ഓ അർജുൻ ബന്ധുക്കൾ എന്ന നിലയ്ക്ക് അർജുൻ എങ്ങനെയാണ് ഓർക്കാൻ? എന്റെ ജ്യേഷ്ഠന്റെ പിന്നെ മകളാണ് അർജുൻ്റെ അമ്മ. കുടുംബത്തിനൊക്കെ വളരെ വേണ്ടപ്പെട്ട, സംശയം എന്താ, കുടുംബത്തിനും നാടിനും ഒക്കെ വേണ്ടപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവനാണ്, കുട്ടനാണ്. അർജുനെന്ന പേരാണെങ്കിലും നാട്ടുകാർക്കൊക്കെ കുട്ടനാണ്. അവൻ വീടിനെ ചേർത്ത് പിടിക്കുന്ന, വീട്ടുകാരോട് വളരെയധികം സ്നേഹം കാണിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ, ഗൃഹനാഥനായി തന്നെ നിന്നതായിരുന്നു. തീർച്ചയായിട്ടും. അർജുനെ എങ്ങനെയാണ് ഓർക്കാൻ കഴിയുന്നത്? നല്ല അധ്യയന ശൈലിയായിരുന്നു. പിന്നെ
ചെറുപ്പം മുതൽക്കേ അച്ഛനൊരു ആക്സിഡന്റ് പറ്റിയതിന് ശേഷം ഡിഗ്രി പഠനമൊക്കെ അവസാനിപ്പിച്ച് ജോലിക്ക് പോയി തുടങ്ങിയതാണ്. അപ്പൊ അവസാനം വരെ ജോലി ചെയ്തുകൊണ്ടാണ് അവസാനം അവസാനം വരെ ജോലി ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്.